വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡ്ഡിലൻ ആയിട്ടുള്ള സ്പാനിഷ് ബ്രെഡ് ഓംലെറ്റുമായിട്ടാണ് അപ്പോൾ അത് കഴിക്കാനായിട്ട് നമ്മൾ സ്പാനിഷിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ സ്വന്തം കിച്ചണിൽ വെച്ച് ചെയ്യാവുന്നതാണ് അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ഇതൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പച്ചമുളക് എടുത്തു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ക്യാരറ്റ് പിന്നെ എടുത്തത് മല്ലിയില പുതിനയില ചെറുതായിട്ട് ക്രഷ് ചെയ്താണ് എല്ലാം എല്ലാം ചെറുതായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കണം പിന്നെ അത് കറുത്ത മുന്തിരിയാണ് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക അത് കയ്യിലുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിലെടുക്കുക അല്ലെങ്കിൽ എടുക്കണ്ട എന്നാണ് ഞാനത് ഒലീവിന് പകരമായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ എടുത്താൽ മാത്രം മതി ഇനി പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ചീസാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അമുൽ ചീസാണ് നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കുക പിന്നെ ചീസ് ഇല്ലെങ്കിൽ നിർബന്ധമില്ല ഇപ്പോൾ ഡോക്ടർ ഒക്കെ ആയിക്കൊണ്ട് കിട്ടാൻ പണിയാണ് ഇപ്പോൾ പിന്നെ ഇത് പൊട്ടാറ്റോണൊന്ന് ബോയിൽ ചെയ്തെടുത്താണ് പിന്നെ എടുത്തിട്ടുള്ളത് ഇത് വൈറ്റ് എള്ളാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക അതല്ലെങ്കിൽ നിർബന്ധമുണ്ടോയെന്ന് വെച്ചാൽ ടേസ്റ്റ് ആണ് പിന്നെ എടുത്തത് മുട്ടയാണ് പിന്നെ നാല് സ്ലൈസ് സോറി മൂന്ന് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതൊന്നും ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ ഞാൻ ഇതിൻ്റെ സൈഡൊന്നും പൂക്കി കളഞ്ഞിട്ടൊന്നുമില്ല കാര്യം നമ്മളിത് ഓംലെറ്റിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് പിന്നെ വെറുതെ എന്തിനാണ് എടുത്ത് കളയുന്നതെന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ എടുത്താൽ മതി പിന്നെ ഞാൻ മുട്ട ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം ഞാനിതിലേക്ക് ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ല ബട്ടർ യൂസ് ചെയ്യുക അതുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടിപിൽ എടുക്കുക സൺഫ്ലവർ ഓയിലോ നിങ്ങളിതൊരിക്കലും കോക്കനറ്റ് ഓയിൽ ഓയിലിൽ കുക്ക് ചെയ്തെടുക്കരുത് കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഈ ഒരു ടേസ്റ്റിൽ കിട്ടില്ല കാരണം എല്ലാത്തിനും ഓരോരോ ട്രഡീഷണൽ ടേസ്റ്റ് ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മൾ കോക്കനറ്റ് ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ഒരു ഓംലെറ്റിൻ്റെ ഒരു ടേസ്റ്റേ നമുക്ക് കിട്ടുള്ളൂ ഈ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കുക അതല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യുക അതുമില്ല എങ്കിൽ നമ്മൾ സൺഫ്ലവർ ഓയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഓയിൽ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളൊരു പകുതി ഇത് ഇതുപോലെ എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് എള് ഇടുകയാണ് കുറച്ച് എള് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ കട്ട് ചെയ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓണിയൻ ഇതേപോലെ ഇട്ട് കൊടുക്കുക പിന്നെ ക്യാരറ്റും അല്പം ഇട്ട് കൊടുക്കുക കൂടുതലായിട്ട് ഇടരുത് കാരണം നമ്മളിതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബ്രെഡൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ബ്രെഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് പ്രെസ് ചെയ്ത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനിത് ക്യാരറ്റും കുറച്ച് ക്യാരറ്റും ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കൂടുതലായിട്ട് ഇട്ട് ഇട്ടാൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ സ്ലൈസായിട്ട് എടുത്തിട്ട് വയ്ക്കത് ബ്രെഡ് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ഐഡിയക്കനുസരിച്ച് ചെയ്തെടുക്കുക പിന്നെ ഇതേപോലെ ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഗ്യാപ്പ് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഗ്യാപ്പിലേക്ക് ഇതിൻ്റെ എന്തായാലും ഒരു ഒരു പീസ് ബ്രെഡ് ബാക്കി കാണും ഈ ഇതിൽ നിന്ന് ഒരു സ്ലൈസ് എനിക്കൊന്ന് ബാലൻസ് വന്നിട്ടുണ്ട് ഞാൻ അത് കട്ട് ചെയ്ത് സൈഡിലേക്കൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തതാണ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ചീസ് ഒന്ന് ചെയ്തെടുക്കാം ഇങ്ങനെ ചീസ് ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഇടാവുന്നതാണ് ഉള്ളി ഇട്ടു ഇനി അതിന് മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റും അതേപോലെയുള്ള ഇഞ്ചി വെളുത്തുള്ളി പുതിനയില മല്ലിയില അതൊക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഒന്ന് അധികം കൂടുതലിടുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് വേണ്ടവർക്ക് അങ്ങനെ ഇടാം അല്ല കുറച്ച് വേണ്ടവർക്ക് അങ്ങനെ ഇടാം അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് ഇട്ടിരിക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളതാണ് ഇപ്പോൾ നമുക്കിനി ഇടാനുള്ളത് പൊട്ടാറ്റോ ആണ് ഇതൊന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ആണ് ഇത് 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 കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഇട്ട് ഇതിനൊരു ഒന്ന് കൂടുതൽ ബോയിൽ ചെയ്ത് വരരുത് കേട്ടോ കാരണം ഒന്ന് കടിക്കുന്ന ഒരു രീതിയിലേക്കാണോ ഇതിട്ട് ഇടേണ്ടത് എന്നാലാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഓരോന്നും ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മളിത് രണ്ടാമതൊരു പാന് വെക്കണം ആ ഒരു പാനിലേക്ക് ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ കൂട്ട് ഇതേപോലെ തന്നെ ഓംലെറ്റ് ആക്കി എടുക്കുക അത് നമുക്ക് മുകളിൽ വെക്കാനുള്ളതാണ് അപ്പോൾ അത് ഓംലെറ്റ് ആയതിനു ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങളിത് ചട്ടകം കൊണ്ട് മറിച്ചിടാൻ ശ്രമിക്കരുതേ അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാനുണ്ട് അതൊന്ന് ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലെ പാൻ വെച്ചിട്ട് തിരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മാറ്റി വെച്ച ഈ കറുത്ത പൊന്തിരി അത് ഞാൻ ഒലീവിന് പകരമായിട്ട് എടുത്താണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഇതേപോലെ തിരിച്ചിടുക അപ്പോൾ തിരിച്ചിടുമ്പോൾ കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടി ബാക്ക് ഭാഗം ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അതൊന്നൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എനിക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടുതലായിട്ട് വെന്ത് കിട്ടണ്ട അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ടൊന്ന് എടുത്തിട്ടേ ഉള്ളൂ നിങ്ങൾക്കിതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് എടുക്കണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇത് ചെയ്തെടുക്കാൻ പാടില്ല ഒന്ന് ഇത് താക്കുന്ന സമയത്ത് തന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം കാരണം മുട്ടയാണ് എല്ലാവർക്കും അറിയുന്നതാണ് മുട്ട പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വെറുതെ പറയല്ല നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് എന്താ പറയുക നിങ്ങൾ ഒരിക്കലും ഇത് കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ചെയ്തെടുക്കരുത് കാര്യം ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോകും ഓരോ ഓരോന്നിനും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട് നമ്മൾ എല്ലാ ഫുഡിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓയിലിൻ്റെ ടേസ്റ്റിനനുസരിച്ചിരിക്കും നമ്മൾ ഓരോ കാര്യത്തിനും ഓരോ ഓയിലാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട ഫുഡ് വേറെ തന്നെ ഉണ്ട് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്തേക്കരുത് ഇതിന് നമ്മൾ ഒന്നുകിൽ കോക്കന സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ ഒലിവ് ഓയിലും ബട്ടറും ഇല്ലെങ്കിൽ മാത്രം ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ അതായത് ഏതെങ്കിലും എഡിബിൾ ഓയിൽ ഉപയോഗിക്കേണ്ടത് അപ്പയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക അടിപൊളി ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വെറുതെ പറയല്ല എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി വിഭവമായിട്ട് അള്ളാ ഞാൻ അടുത്ത് വരുന്നതാണ് അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ